മോദി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പ്രതീക്ഷയുള്ളത്? മോദിയിലുള്ള നല്ല ഭരണമാണുള്ളത്. നല്ല ഓരോരോ യുവാക്കൾക്ക് വേണ്ടി ഓരോരോ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, തുടർന്നും ഉണ്ടാവുന്നു വിശ്വസിക്കുന്നു. ഒരു മോദിയെ പോലത്തെ പ്രധാനമന്ത്രിനെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു സെക്യുലർ കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു സെക്യുലറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നീട് സെക്യുലർ കൺട്രി, സോ വീടിനോട് സപ്പോർട്ട് ഹിം. ആര് വന്നാലും നമ്മളെ കഷ്ടത അറിയണം, പിന്നെ നാടിൻ്റെ പുരോഗമനവും ഒക്കെ അറിയുന്നൊരു മന്ത്രി ആവണം എന്നാണ് ആഗ്രഹം. അല്ലാതെ ഇപ്പം നമുക്ക് നമ്മളെ നാടിന് വേണ്ടിയൊരു സേവനം ഇല്ലാത്തൊരു മന്ത്രീനെ നമുക്ക് എന്തിനാ അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുക? പൈസേൻ്റെ നോട്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും വന്നിട്ട് അതിലൊരു പങ്കാളിയാണ് ഞാനും കൂടെ. കാരണം എൻ്റെ മോനൊരു കടടാൻ വേണ്ടിയിട്ട് അതിന് ശ്രമിച്ചപ്പോൾ അപ്പോൾ ആ ബാങ്കിൽ നിന്ന് പണം കിട്ടാതെ ഉള്ള പണം മാറ്റാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊരു അവസ്ഥ ഉണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ ജനങ്ങൾ പിന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മോദിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മോദിയുടെ കാരണം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഇതാണ് കർഷകരാണെങ്കിലും ഒരുപാട് നോട്ട് നിരോധനത്തിൻ്റെ പേരിലാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരു പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യുവത്തുള്ള ഒരുപാട് എന്താണ് നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഐഡിയ ഉള്ള ഒരാൾ വരുന്നതായിരിക്കും നല്ലത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വ്യക്തിപരമായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പൊളിറ്റിക്സും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയോട് നമുക്ക് ആരാധനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിനോട്? ഭരണത്തിൽ ശരിക്കും പൊതുവേ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടും ഒരു അപ്പർ ക്ലാസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് GST, നോട്ട് നിരോധനം അതൊക്കെ വന്നതിന് ശേഷം സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നത് നേരിട്ട് കാണാനുള്ള ഒരു മോശമായൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറയേണ്ടി വരുന്നത്. ഈ രാജ്യത്ത് 5 വർഷം ഭരിച്ച ഒരു വളരെ മോശം ഭരണം കാഴ്ചവെച്ചത്. അതേസമയം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ നല്ലൊരു സർക്കാർ വരും എന്നുള്ളത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇനിയൊരു ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും വർഗീയ രേഖകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ മുന്നോട്ട് വരിക എന്നല്ലാതെ ഒരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ വിശ്വാസം. ഓക്കെ, രാഹുൽ ഗാന്ധി സമാധാനം ഉണ്ടാക്കുമോ? ഓക്കെ, രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ ഒരു മതേതര വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നല്ലൊരു മതേതര ചിന്താഗതികൾ നല്ല സർക്കാരായിരിക്കും വരിക എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല ആൾക്കാർ വരട്ടെ, ഇപ്പോൾ 5 വർഷം മോദി ഭരിച്ചല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ അടുത്ത ഭരണം മാറട്ടെ, ഒരു 5 വർഷം വരാനായാലും ഭരിക്കട്ടെ. എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായത്? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മോദി വന്നതിന് ശേഷം അല്ല, എല്ലാവരും ഭരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അടുത്തതായാലും വരട്ടെ എന്ന് വിചാരിക്കുന്നു. മോദി വരട്ടെ എന്ന് തന്നെ അയാൾ പറയുന്നത് ഞാൻ ചെയ്തു മേനതിക്കായ ഐസാ ജോ ആൾക്കാർ സ്വന്തമായിട്ട് ഞാൻ ചെയ്തു അയാൾ പ്രൈം മിനിസ്റ്റർ ആകാൻ യോഗ്യനെയല്ല, രാജ്യത്തെ ജനങ്ങളാണ് അയാളെ തിരഞ്ഞെടുത്ത്. അപ്പോൾ ഇപ്പോൾ അയാൾ എന്ത് കണ്ടത്? വേണ്ട ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നാണ് പറയുന്നത്. മോദി വന്നാൽ അടിപൊളിയാവും, അതന്നെയാണ് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് മോദി വന്നാൽ അടിപൊളിയാവും? മോദി വന്നാൽ ഇപ്പോഴത്തേക്ക് മോദി ചെയ്ത് അതൊക്കെ വെച്ച് എന്താണ് ചെയ്തു പറയാമോ? എന്താണൊക്കെ ചെയ്ത് വെച്ചാൽ ആ നോട്ട് മാറ്റി, അതിനെ കൊണ്ട് ആദ്യം പ്രശ്നം വന്നെങ്കിലും പിന്നത്തേക്ക് അത് നല്ലൊരു കാര്യമായിരിക്കും. എങ്ങനെയാണ് നല്ലൊരു കാര്യമായിരിക്കും? അത് ആദ്യം മാറ്റുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം പ്രശ്നം ഉണ്ടാവും, പിന്നത്തേക്കാണ് അതിൻ്റെ റിസൾട്ട് പിന്നത്തേക്കാണ് ഉണ്ടാവുക, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം 5 വർഷക്കാലം ഇപ്രാവശ്യം ഭരിച്ച ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അഴിമതിയും, നേരത്തെ നമുക്ക് UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും ഓരോ അഴിമതികളായിരുന്നു ഇവിടെ, കൽക്കരി കുംഭകോണം, അങ്ങനെ ഓരോരോ കുംഭകോണങ്ങളായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രാവശ്യത്തെ ഗവൺമെൻറ് ഭരിച്ച് ഭരണകാലഘട്ടത്തിൽ അങ്ങനെ അഴിമതികളൊന്നും പത്രവാർത്തകളിൽ വലിയ കാര്യമായിട്ടില്ല. രാഷ്ട്രീയക്കാർ പറയുന്ന അഴിമതികൾ മാത്രമേ കേൾക്കാനുള്ളൂ. മോദിയായിട്ട് വരണം. എന്തുകൊണ്ടാണ് മോദി? നല്ല ഭരണമാണ്, നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്. വേറെ മോദി വരണം. മോദിജി വരുന്നതിൽ താല്പര്യമില്ല, രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രാഹുൽ ഗാന്ധിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള ഭരണം നമുക്ക് കാണാമല്ലോ, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വരണം എന്നാണ് താല്പര്യപ്പെടുന്നത്. ഈ ഭരണത്തിൽ എന്താണ് കുഴപ്പമുള്ളത്? ഈ ഭരണത്തിൽ കുഴപ്പങ്ങൾ എന്ന് പറയാൻ മാത്രമല്ല, എന്നാലും ഒരു കുറച്ചും കൂടി നന്നായി ഇന്ത്യയെ ഭരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ ഗാന്ധി മോദി ഭരണത്തിൽ വരും, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരണമെന്നാണ്. കാരണം എല്ലാവർക്കും സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ പ്രധാനമന്ത്രിയാണ്, അത്രേ പറയാനുള്ളൂ. തീർത്തും എതിരെ അഭിപ്രായമുള്ളൂ. എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ എല്ലാ കാര്യം കൊണ്ടും എതിരായിട്ട് ജനങ്ങൾ നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ എതിരെ
മോദിനെതിരെ ഓരോ നിലപാടുകൾ തന്നെ, ഉദാഹരണത്തിന് നോട്ടിൻ്റെതായാലും അതുപോലെ തന്നെ ഏത് രീതിയിലായാലും എല്ലാ കാര്യം കൊണ്ടും മോദിക്കെതിരായിട്ടാണ് ജനങ്ങളുള്ളത്. അപ്പോൾ രാഹുൽജി ജയിക്കണം, അടുത്ത പി എം രാഹുൽ ഗാന്ധി തന്നെ, ഒരു സംശയമില്ല. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനിപ്പോൾ ഏകദേശം വന്നിട്ട് മൊത്തത്തിലൊന്ന് ഇതായി പോയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ മാറി വരണം. ഇനി മാറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ഒരു കോൺഗ്രസോ അങ്ങനെ ഏതെങ്കിലും പാർട്ടി വന്നു കഴിഞ്ഞാൽ മാറി വരണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണ് ഈ ഭരണം ശരിയില്ലേ? ഈ ഭരണം ശരിയില്ലെന്ന് വെച്ചാൽ നമുക്കൊരു നോട്ട് നിരോധനവും പിന്നെ പുള്ളിക്കാരൻ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിരുന്നു, എന്ത് ചെയ്തു അനൗൺസ് ചെയ്തിരുന്നു, കാരണം ജോലീൻ്റെ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും നടപ്പിലായില്ലല്ലോ. ഒരു നോട്ട് നിരോധനം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് ജനങ്ങൾ ഒരുപാട് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടി. അതുകൊണ്ട് അവരൊരു അഭിപ്രായം പറഞ്ഞൊന്ന് മാത്രം. മുമ്പത്തെ പ്രതീക്ഷയൊക്കെ പോയല്ലോ, അയാൾ പലതും ചെയ്യുന്നൊക്കെ വിചാരിച്ചു. രാഷ്ട്രീയത്തിലെ ഇതിലല്ലാതെ ഞാൻ പറയട്ടെ, പലതും ചെയ്യുന്നൊക്കെ വിചാരിച്ചു. ഒരു കാര്യം ആൾ കാര്യപ്പെട്ടതെന്ന് ഒന്നും ചെയ്തില്ല ആൾ. ഗവൺമെൻറ് കാര്യമായിട്ട് പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വർഗത്തിന് ശരിക്കും മാറുന്നത് തന്നെയാണ്. എന്തുദ്ദേശിക്കാണ്? ഇപ്പം ചെയ്ത നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ടൊന്നുമില്ല. മോദി നല്ലത് ചെയ്തിട്ടുണ്ടോ? മോദി നല്ലത് കുറേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്താണ് പറയാം, എസ് ആർ ടി സിനെ സംബന്ധിച്ച് ഈ ഭരണവും എല്ലാം മോശമാണ്. പ്രധാനമന്ത്രി ആയതിന് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് ഡീമോണിറ്റൈസേഷൻ സമയത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലുപോലും എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയില്ല, എനിക്കങ്ങനെ പൊളിറ്റിക്കലി ഒരു പാർട്ടിയോടും ചായവൊന്നുമില്ല. വ്യക്തിയോട് പ്രത്യേകിച്ച് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ അത് ഭരണം നിയന്ത്രിക്കുന്ന വേറെ ആൾക്കാരാണല്ലോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണ്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ പൊതുജനങ്ങൾ ജനങ്ങൾക്കായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഡീസൽ പിന്നെ പെട്രോൾ വില ഇന്ധന വില തന്നെ നമുക്കറിയാമല്ലോ, ഇത്രയും ദുരിതത്തിലാക്കി നോട്ട് നിരോധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നെ ശരിക്കും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതുകൊണ്ട് ബി ജെ പി തുടർഭരണം വരണമെന്ന് നമുക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. ഒരു മാറ്റം ആവശ്യമാണ് വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പ്രാവശ്യം പുള്ളിൻ്റെ ഭരണം കൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. മോദി തന്നെയായിരിക്കുന്ന നമ്മുടെ ഒരു ഇത്. മോദി വളരെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ട്, അതിനോടാണ് നമുക്ക് താല്പര്യം വരുന്നത്. മോദി വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഭരിച്ചതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭരണം തന്നെയും കാഴ്ചവെക്കുക എന്നുള്ള അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും മോദി തന്നെ വരും. കാരണം ഞാൻ ബി ജെ പി അനുഭാവിയാണ്. രണ്ട് 90% വിശ്വാസമുണ്ട് വീണ്ടും മോദി സർക്കാരിൻ്റെ അധികാരത്തിൽ വരും. നല്ല ഭരണം കാഴ്ചവെക്കണമെങ്കിൽ മോദി തന്നെ വരണം. ഇന്നത്തെ ജൂൺ ഇലക്ഷനുള്ള ആവശ്യം എല്ലാം മോദി സാധിച്ചിരുന്നുണ്ട്. ഞങ്ങൾ സത്യസന്ധ കാര്യം പറയണം, മോദി സർക്കാരിന് വേണ്ടി ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ പ്രവർത്തിക്കും. മോദി സർക്കാർ വരുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും, നല്ല വിശ്വാസമുണ്ട്. അല്ല, ഇപ്പോൾ മോദിന് അത്ര പവർ വേറെ ആർക്കും ഇല്ല. പിന്നെ കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയാണുള്ളത്. ബി ജെ പിന് അതിൽ വരികയാണെങ്കിൽ മോദിക്ക് തന്നെ ഉള്ളൂ. എന്നുവെച്ചാൽ മോദിയുടെ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു സംസാരം കാര്യങ്ങൾ വേറെ നേതാക്കന്മാർ. സംസാരം മാത്രം മതിയോ? നമ്മൾ സംസാരം മാത്രം പോരാ, പ്രവൃത്തി വേണോ? പ്രവൃത്തിയുണ്ടോ? പ്രവൃത്തി അങ്ങനെ കുറേ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ പക്ഷേ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്ത്യക്ക് തന്നെ നല്ലതായിരിക്കണം, പ്രവൃത്തികളായിരിക്കും നന്നായിരിക്കുന്ന സാധ്യത. മോദി ഇന്നത്തെ വികസനത്തിന് പിന്നെ മോദീൻ്റെ കഴിവുകളാണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഇനി വരാനുള്ള ഇനി ഒരു 5 കൊല്ലം കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ഉന്നതിയിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പക്കതില്ലാത്തൊരു രാഹുൽ ഗാന്ധി ഇവിടെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ വളരെ മോശമായൊരു അവസ്ഥയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് ഉണ്ടാകാനുള്ള കാര്യം ഒരു സംശയമില്ല. ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി, രാജ്യം നശിക്കും, നശിച്ചുകൊണ്ടിരിക്കുന്നത് തുടരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അക്രമവും ആൾക്കൂട്ട മർദ്ദനവും മതത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവും എല്ലാം കൂടി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യം വീണ്ടും നശിക്കും. ഏകദേശം ഇപ്പോൾ 20 നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. വീണ്ടും ഒരു അധികാരത്തിൽ മോദി വരികയാണെങ്കിൽ ഒരു 40 ആ ഒരു പിന്നെ വളർച്ച നമ്മുടെ രാജ്യം പുറകോട്ട് പോകും. ഒരിക്കലും തന്നെ ഈ വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ അധികാരത്തിൽ എത്താൻ അനുവദിക്കരുത് എന്നൊരു സന്ദേശം കൂടി ഞാൻ ഈ ഒരു പിന്നെ അവസരത്തിൽ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി വീണ്ടും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനിയൊരു വോട്ടെടുപ്പ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ അവസരമില്ല. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇനി അവർ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കരകയറാൻ സാധ്യത വളരെ കുറവാണ്. മോദി ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി വേണം ഭരണം നടത്താൻ, എല്ലാവരും ഒരേപോലെ കാണും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോദിയാകാൻ പാടില്ല.
സംഭവം എന്താ വെച്ചാൽ കടങ്ങൾ കൂടി, രാജ്യത്തിൻ്റെ കടങ്ങൾ ഓവറായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങൾക്ക് കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജ്യം ഫുള്ള് ദാരിദ്ര്യവും, അങ്ങനെ വരാൻ പാടില്ലാന്ന് ആഗ്രഹം. മോദി സർക്കാർ എന്നാൽ പോരാ, അവരാ ഭരണഘടന തീരെ പോരാ. അവര് മാറി ചിന്തിക്കണോ? ഓര് പറഞ്ഞാൽ എന്താ പറയുക, ഓരോ ഭരണം പറഞ്ഞാല് അത്രയാണ് പോരാ. ബാക്കിയുള്ളവരെ പറഞ്ഞാൽ കുറച്ച് മെച്ച, കോൺഗ്രസ് ഞങ്ങളെ കോൺഗ്രസ് പറഞ്ഞാൽ കുറച്ച് ഇതുണ്ട്. പക്ഷേ ഈ മോദിൻ്റെ സർക്കാർ പറഞ്ഞാൽ മോദി മാറണോ? നരേന്ദ്രമോദി ആവരുത് എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കച്ചവടം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ നഷ്ടമാണ്. കച്ചവടമൊക്കെ ഭയങ്കര പോക്കാണ്. ഈ പൈസ മാറില്ല കൊണ്ട് വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ. കച്ചവടം ഒന്നും വളരെ കുറവാണ്. അത് ആവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ ഈ ബിസിനസ്, ജി എസ് ടി, നോട്ട് നിരോധനം, അതേപോലെ ദിനം പ്രതി ഒതുച്ച് വരുന്ന പെട്രോള് എല്ലാം ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ കൂടാൻ വന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും മൂപ്പര് ഇത് പെട്രോളിൻ്റെ വില ഇദ്ദേഹം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ ഇത് കച്ചവടക്കാർക്കും മൊത്തത്തിൽ ജനങ്ങൾക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. മോദി പ്രധാനമന്ത്രി ആവുന്നതിൽ താല്പര്യമില്ല. പൊതുവെ ജനങ്ങൾ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണിപ്പോൾ. മോദി ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജി എസ് ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മൾ ബിസിനസ്സുകാരന്മാരാണെങ്കിലും ജി എസ് ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ നോട്ട് നിരോധനത്തിൻ്റെ ആയാലും, ഇപ്പം പൊതുവേ പണിയില്ലാത്ത ഒരു സമയമായിട്ട് നിൽക്കുക. അപ്പോൾ ബിസിനസ്സൊക്കെ പറ്റ മോശമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യത്തിലും നോക്കുകയാണ്. അപ്പോൾ മോദി ഇനിയും ഭരിക്കണം എന്നൊരു താല്പര്യമില്ല. വേറെ ആര് ഭരിച്ചാലും മോദി ഒഴിവാക്കിയിട്ട് ബി ജെ പി തന്നെ മോദി ഒഴിവാവണം എന്നുള്ളതിൻ്റെ ഒരു താല്പര്യമുണ്ട്. മോദി ഭരിക്കണത് വളരെ മോശമാണെന്നുള്ളതാണ്. മോദി ഈ അഞ്ച് കൊല്ലം തന്നെ ഈ ജനങ്ങൾ അനുഭവിച്ചു തന്നെ ഒരു 50 കൊല്ലത്തേക്കുള്ളത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി മോദി വരാൻ യാതൊരു തരത്തിലും നമ്മളെ കച്ചവടക്കാരെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ തീരെ താല്പര്യമില്ല. കാരണം ഈ 5 കൊല്ലത്തെ കച്ചവടത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടർന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളെല്ലാം പൂട്ടി എല്ലാവരും വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഭരണം മാറണം. ഭരണം മാറിയാൽ ഈ കച്ചവടത്തിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു നല്ല പ്രതീക്ഷ ഞങ്ങൾ കച്ചവടക്കാർക്കുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെ ആ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി ജെ പി വരുന്നതിൽ യാതൊരു തരത്തിലും താല്പര്യമില്ല നമ്മളെ കച്ചവടക്കാർക്ക്. നരേന്ദ്രമോദി ആകുന്നതിൽ അതിൻ്റെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നമുക്ക് രാഹുൽ വരണം എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണം, ഇതിൻ്റെ മുന്നിലുള്ള ഭരണം കണ്ടില്ലേ, അതുകൊണ്ട്. വികസനം വളരെ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടില്ല, ചെറിയ തോതിലേക്ക് തന്നെയുള്ളൂ. അതേസമയത്ത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പ്രതികൂലമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇവിടെ നടന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഗുണവും ദോഷമാണല്ലോ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണം തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ഞാനൊരു ഭിന്നശേഷി സമൂഹത്തിൽപ്പെടുന്ന ഒരാളാണ്. ആ സാഹചര്യത്തിൽ ഭരണ സംവിധാനം തീർത്തും പരാജയമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മതാധിപത്യ അതുപോലെ തന്നെ കോർപ്പറേറ്റ് താല്പര്യം മുൻനിർത്തി പോകുന്നൊരു ഭരണ സംവിധാനമുള്ളത് കേരളത്തിൽ നല്ല, ഇന്ത്യ തന്നെ പ്രധാനമായിട്ടും ഭിന്നശേഷിക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ. കഴിഞ്ഞ ജി എസ് ടി കൊണ്ടുവന്നു, ഒരു ഹോംവർക്കും ഇല്ലാതെ നടപ്പാക്കിയ ജി എസ് ടി. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും 5% മുതൽ 18% വരെ ജി എസ് ടി ചുമത്തിയിട്ടുണ്ട്. പിന്നെ ഡിമോണിറ്റൈസേഷൻ, അതിൻ്റെ അനന്തരഫലവും വലിയ തോതിൽ അനുഭവിക്കുന്ന ഭിന്നശേഷികൾ. പിന്നെ നോട്ട് നിരോധനം, അതുകൂടാതെ തന്നെ വന്ന ബാങ്കിൻ്റെ കാര്യത്തിൽ, ബാങ്കിങ് ഇടപാടുകളിൽ ഭിന്നശേഷിക്കാർ എല്ലാവിധ ആനുകൂല്യങ്ങളും ഡി ബി ടി സംവിധാനത്തിലൂടെ വരികയും അത് തന്നെ ഓരോ പ്രാവശ്യം തന്നെ എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പണം പിടിക്കുകയും ചെയ്യുന്നത്. ഒരു ഭിന്നശേഷിക്കാരൻ്റെ അക്കൗണ്ടിൽ മിനിമം തുക ഉണ്ടാവില്ല. അപ്പം വലിയ തരത്തിൽ ഭിന്നശേഷിക്കാരെ ചൂഷണം ചെയ്യുന്നു. അതുകൂടാതെയാണ് സ്വാവലംബൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ ഇൻഷുറൻസ് കൊണ്ടുവന്നു, 2 ലക്ഷം ആരോഗ്യ പരിരക്ഷ എന്ന് പറഞ്ഞിട്ട്. അത് ഏതാണ്ട് വലിയൊരു വിഭാഗം ഭിന്നശേഷിക്കാരെ കയ്യിൽ നിന്ന് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനീൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് ശേഷം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇൻഷുറൻസ് നിർത്തിവെച്ചു. അത് വലിയൊരു തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനീൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇൻഷുറൻസ് നിർത്തിവെക്കുകയും ചെയ്തുകൊണ്ട് പാവപ്പെട്ട ഭിന്നശേഷിക്കാർ ഏറ്റവും വലിയൊരു തട്ടിപ്പിന് വിധേയരാകുകയാണ് ചെയ്തത്. ഭിന്നശേഷിക്കാരെ ദിവ്യാംഗൻ എന്ന് വിളിക്കുക എന്നല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഈ 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടില്ല. കേരള ഗവൺമെൻറ് 3.57 കോടി രൂപ 1 ലക്ഷം ഭിന്നശേഷിക്കാർക്ക് ഇൻഷുറൻസിന് വേണ്ടി നിക്ഷേപിച്ചിട്ട് ആ പൈസ എന്ന് കേന്ദ്ര ഗവൺമെൻറ് അക്കൗണ്ട് കടക്കി ഇൻഷുറൻസ് കമ്പനീൻ്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. മാത്രമല്ല, കോർപ്പറേറ്റ് മേഖലയ്ക്ക് കോടിക്കണക്കിന് നികുതി ഇളവ് അനുവദിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരുവിധ പ്രയോജനവും നൽകാത്ത ഒരു ഗുണവും ഇല്ലാത്തൊരു ഗവൺമെൻറ്റാണ്.
രാജ്യാന്തര തലത്തിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് അന്തർദേശീയ തലത്തിൽ നോക്കുമ്പോഴും ഇന്ത്യ ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഒരുപാട് പ്രയാസങ്ങൾ, ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ത്യക്കൊരു ഒരു ശബ്ദം എന്ന് പറയാം. കാരണം വെച്ചാൽ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ആ ശബ്ദം ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി ദുരന്തങ്ങളും ഈ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാവരുത്. കാരണം കുറേ വീക്ഷണമുണ്ട്, പക്ഷേ ആ വീക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് ഭരണം നടക്കുന്നില്ല. ഒരു മതാധിപത്യ ഭരണം, പ്രത്യേകിച്ചും മനുസ്മൃതി പോലുള്ള പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഭരണം നടത്തുന്നതുകൊണ്ട് നല്ല ദോഷമുണ്ട്. പടൻ അതെ, ഭിന്നശേഷിക്കാർ പഠിത്ത് തന്നെ ഡിസ്ലെക്സിയ ബാധിച്ച കുട്ടികളെ ഒരു പഠനമായിട്ട് കുട്ടികളെ പഠന പരിമിതി താങ്കൾക്ക് എന്താണ് പ്രശ്നമുള്ളത്? കണ്ണ് കാണാത്ത പ്രശ്നം? എനിക്ക് കാഴ്ച പരിമിതിയാണല്ലോ. ഐ എം എ വിഷ്വലി ഇംപേർഡ് പേഴ്സൺ, ഐ കാൻ സീ എനിത്തിങ്. ഇനി പറഞ്ഞോളൂ. അതായത് ഡിസ്ലെക്സിയ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകതരം ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് കൽക്കത്ത IIT പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴ് അവിടെയും രാഷ്ട്രീയ എതിരാളികളെ പകപോക്കുന്ന അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോദിജി തയ്യാറായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്ലെക്സിയ ബാധിച്ച കുട്ടികളുടെ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ ആ കുട്ടീനോട് ചോദിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ് അതായത് എതിർ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഈ ഗവൺമെൻറ് തന്നെ നടപ്പാക്കിയ ഒരു നിയമമുണ്ട്, അതായത് മോദി ഗവൺമെൻറ് തന്നെ നടപ്പാക്കിയ RPWD ആക്ട് ഉണ്ട്. അത് ആക്ട് നിലനിൽക്കുകയാണ്. ആക്ടിന് വിരുദ്ധമായിട്ട് ഭിന്നശേഷിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് മോദി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അപ്പം തീർത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഭരണവർഗം അവരെ അധിക്ഷേപിക്കുന്ന നിലവാരത്തിലാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഭരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തരത്തിലും ഭരണരംഗത്തേക്ക് വരരുത്.